വെൽക്കം ടു ജിനു സ്പെഷ്യൽ. ഇന്ന് നമ്മള് ചക്കേങ്ങന്റെ ചക്കക്കുരുവിന്റെ ഷേക്ക് തന്നെയാണ് ഇന്നും തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ഷേക്സ് നമ്മള് തയ്യാർ ചെയ്തായിരുന്നു, ഒന്ന് ഫ്യൂഷന് ഒന്ന് കോംബോ ചെയ്തായിരുന്നു. ഇന്ന് നമ്മള് ചക്കക്കുരുവിന്റെ റിയൽ ആയിട്ട് നമ്മള് ചക്കക്കുരുവിന്റെ ആ ടേസ്റ്റോട് കൂടിയുള്ള നല്ലൊരു ഷേക്കാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം നമുക്ക് ചക്ക ഇത്രയും വർഷം നമ്മുടെ വീടുകളിലും ഒക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അതിനെ വലിയതായിട്ട് ഗവനിക്കാതെ കളഞ്ഞിട്ടുണ്ട് അല്ലേ. പഴുത്ത് താഴെ വീണ് ആർക്കും വേണ്ടാതെ പോയ ചക്ക ഇപ്പം ഈ ഒരു വർഷം കൊണ്ട് ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ചക്കയുടെ ഒരു പാർട്ട് പോലും കളയാനായിട്ട് നമ്മൾ നോക്കുന്നില്ല. എല്ലാം എങ്ങനെയെങ്കിലും നമ്മളൊന്ന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആരുടെയോ ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ഒരു ഷേക്കാണ് ഇപ്പം എല്ലാവരും ഇപ്പം ട്രെൻഡി ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് അതിലും ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചക്കക്കുരുവിൻ്റെ വേറൊരു വെറൈറ്റി ഷേക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോ ആദ്യമല്ല അവസാനം വരെയും കാണുക. അതുമാത്രമല്ല നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ച് വെറൈറ്റി ഷേക്സ് ആണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തു വെച്ച ചക്കക്കുരുവാണ്. ഇത് നമ്മൾ ഒരു കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കണം. മൂന്ന് വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചക്കക്കുരു ഒരു പ്രഷർ കുക്കറിലിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ആവശ്യമായ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചക്കക്കുരു ഷേക്ക് തയ്യാർ ചെയ്യാനെടുത്ത ഇൻഗ്രീഡിയൻസ് ഇത് നമ്മുടെ ചക്കക്കുരുവാണ്. നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം ഇളക്കി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് ചക്കക്കുരു തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഏലക്കയാണ്. ഞാൻ ഒരു മൂന്ന് ഏലക്ക ചതച്ച് വെച്ചതാണ്. ഇനി നമുക്ക് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഐസാക്കി എടുത്തതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഹോർലിക്സ് ആണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. ഹോർലിക്സ് വീട്ടിലില്ലാത്തവർക്ക് ബൂസ്റ്റ് ആഡ് ചെയ്യാനും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഹോർലിക്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചാണ് ഇന്ന് നമ്മൾ ഷേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുഴുങ്ങിയ ചക്കക്കുരുവാണ്, തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചേക്കുന്നതാണ്, ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏലക്ക ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയാണ്. ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഹോർലിക്സ് ആണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പാലാണ് നമ്മൾ തണുപ്പിച്ച പാലാണ് കേട്ടോ, ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച പാലാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഹോർലിക്സ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഇതും ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊരു സ്ട്രോ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഷേക്ക് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു ടേസ്റ്റാണ്, കാരണം നമ്മൾ അതിനകത്ത് ഹോർലിക്സ് ഒക്കെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻസ് എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി അടിപൊളി ഫ്യൂഷൻ കോംബോ റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവിതം.